വയനാട് മണ്ഡലത്തിലെ നവകേരള സദസ് നടന്ന അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് ഒരു കഥ പറയാനുണ്ട്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കാടും പൊന്തയും കെട്ടിക്കിടന്ന ഇടം നവകേരള സദസ്സോടെ അടിമുടി മാറിയ കഥ. നവകേരള സദസ്സിന്റെ ഏറനാട് മണ്ഡലത്തിലെ സംഘാടക സമിതിയാണ് ഈ വീണ്ടെടുപ്പിന് പിന്നിൽ. ഏറനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിന് വേദി അന്വേഷിച്ചപ്പോഴാണ് കാടുമൂടി ഉപയോഗശൂന്യമായി കിടക്കുന്ന അരീക്കോട് പഞ്ചായത്തിന്റെ സ്റ്റേഡിയം സംഘാടക സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ ചേറും ചെളിയും അടിഞ്ഞ് കാടും പൊന്തയും കെട്ടി ഉപയോഗശൂന്യമായി കിടന്ന അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിനെ അങ്ങനെ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി വീണ്ടെടുത്തു. ഈ സദസ്സ് ഇവിടെ നടത്തുമ്പോൾ ഗ്രൗണ്ട് വലുതാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഗ്രൗണ്ട് സജ്ജമാക്കണമെങ്കിൽ വലിയൊരു തുക ചെലവഴിക്കേണ്ടതുണ്ട് വേണ്ടിവരുമെന്ന് അന്ന് സംഘാടക സമിതി തീരുമാനിച്ചു. 2018-19 പ്രളയത്തിന് ശേഷം ഈ ഗ്രൗണ്ടിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ മനോഹരമായൊരു പവലിയൻ റോഡിൽ നിന്ന് നോക്കിയാൽ കാണും. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ എന്തായിരുന്നു സ്ഥിതി എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. എല്ലാ ഭാഗത്തും കാട് മൂടിക്കൊണ്ട് ഇതിൻ്റെ കമ്പിവേലികൾ മുഴുവൻ മുള്ളു ചെടികളാണ് ഉണ്ടായിരുന്നത്. ഈ ഗ്രൗണ്ട് നവകേരള സദസ്സിന് വേണ്ടി സജ്ജമാക്കാൻ തന്നെ ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ മനുഷ്യാധ്വാനം വേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ടോയ്ലറ്റുകൾ വൃത്തിയാക്കാനും അവിടേക്ക് വെള്ളമെത്തിക്കാനും മറ്റും വലിയ രീതിയിലുള്ള പണച്ചെലവ് വന്നിട്ടുണ്ട്. ഈ നവകേരള സദസ്സിലെ അഭിമാനപൂർവം ഇതിൻ്റെ സംഘാടക സമിതി കാണുന്നത് അതിൻ്റെ പേരിലെങ്കിലും ഈ ഗ്രൗണ്ട് ഇത്ര വൃത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഉള്ള ചാരിതാർത്ഥ്യം ഈ സംഘാടക സമിതിക്ക് ഉണ്ട്. 10,000-ക്കണക്കിന് ആളുകൾ വന്ന ഈ പരിസരം എല്ലാം കൊണ്ടും വൃത്തിയാക്കിയതിന് ശേഷവും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഇടിഞ്ഞ് തകർന്നു പോയ കമ്പിവേലികൾ മാക്സിമം അത് വീണ്ടും പുനഃസ്ഥാപിച്ച് കെട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ ഈ ഗ്രൗണ്ട്. ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ മനുഷ്യാധ്വാനം കൊണ്ടാണ് ഇത്തരത്തിൽ കാടുമൂടിയ ഈ ഗ്രൗണ്ടിനെ സംഘാടക സമിതി വീണ്ടെടുത്തത്. ബാത്റൂം സൗകര്യവും വലിയ പവലിയനുമൊക്കെയുള്ള സ്റ്റേഡിയമാണെങ്കിലും വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് നവകേരള സദസ്സിനായി ഒരുക്കിയെടുത്തത്. നവകേരള സദസ് കഴിഞ്ഞ് വീണ്ടും വൃത്തിയാക്കിയ സ്റ്റേഡിയം നാട്ടുകാർക്ക് കൈമാറിയിരിക്കുകയാണ് സംഘാടക സമിതി. ഇത് തുടർന്നും ഇതുപോലെ തന്നെ പരിപാലിച്ചു പോരണമെന്ന ആഗ്രഹം മാത്രമാണ് സംഘാടക സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഏറനാട് ന്യൂസ്. ഈ സ്റ്റേഡിയം ഈ കഴിഞ്ഞ 30-ാം തീയതി നവകേരള സദസ് കഴിഞ്ഞതിന് ശേഷം ഒരു പരാതി പോലുമില്ലാതെ മുഴുവൻ വൃത്തിയാക്കി. നവകേരള സദസ്സിൽ പരാതി സെല്ലിൽ ഈ ഗ്രൗണ്ടിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിന് വേണ്ടി സർക്കാരിന് ഒട്ടേറെ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രാവർത്തികമായി ഈ നവകേരള സദസ്സിൻ്റെ ബാക്കി പത്രം നിലനിൽക്കി ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു പുരോഗതി കൂടി ഇതിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം.